നമസ്കാരം കേരളത്തിലിപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ മോങ്ങുകയാണ് എൽ ഡി എഫിൻ്റെ മോങ്ങൽ തങ്ങളുടെ ഇരട്ടച്ചങ്കനെ ഇതാ സ്വപ്ന സുരേഷും പാർട്ടികളും ചേർന്ന് പീഡിപ്പിക്കുന്നു സ്വപ്ന സുരേഷിൻ്റെ പുറകിൽ ആർ എസ് എസ് ആണ് എന്തു വന്നാലും അനങ്ങില്ല കൊലുങ്ങില്ല മടിയിൽ കനമില്ല ഇതൊക്കെ പറഞ്ഞ് എല്ലാ കവലകളിലും ഫ്ലെക്സ് വെച്ച് ജില്ലാ കേന്ദ്രങ്ങൾ തോറും വലിയ പ്രകടനങ്ങളൊക്കെ നടത്തി എൽ ഡി എഫിൻ്റെ മോങ്ങനിങ്ങനെ മുന്നോട്ട് പോവുകയാണ് യു ഡി എഫ് ആകട്ടെ തങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി പീഡിപ്പിക്കുന്നു ആ ഇ ഡി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു വലിയ പ്രശ്നമാണ് ഇതാണ് യു ഡി എഫിൻ്റെ പ്രശ്നം ഇവർ പോസ്റ്റ് ഓഫീസുകൾ തോറും പരിപാടികൾ സംഘടിപ്പിച്ച് മോങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് രാഹുൽ ഗാന്ധി ചെയ്ത തെറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം വലിയ പ്രശ്നമൊന്നുമില്ല ഒരു നിസാരം രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് മാത്രമേ രാഹുൽ ഗാന്ധിയുടെ പേരിലുള്ളൂ അതിനാണ് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൂട്ടിലടച്ച തത്ത എന്ന് പറയുന്ന ഇ ഡി ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ പീഡിപ്പിക്കുന്നത് എന്നാണ് ഡൽഹിയിലൊക്കെ വളരെ വലിയ ബഹളമാണ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നത് പക്ഷേ ഈ രാഹുൽ ഗാന്ധിയും സോണിയ എല്ലാം ഈ നാട് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടത്തിയ ഒരു വലിയ കുംഭകോണത്തെക്കുറിച്ചാണ് ഈ സമയത്ത് ഓർമ്മ വരുന്നത് നമ്മൾ കേട്ടുപഴകിയ ടു ജി സ്പെക്ട്രം പോലുള്ള കുംഭകോണമൊന്നുമല്ല ഈ അടുത്ത കാലത്ത് ഒരു ടി വി ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു ബി ജെ പി ശവപ്പെട്ടി കുംഭകോണം നടത്തി എന്ന് പഴകി തുരുമ്പിച്ച ആ വാക്യങ്ങളും അല്ലെങ്കിൽ ആ വാദങ്ങളുമൊക്കെയായി രാഹുൽ ഗാന്ധി ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധിയെ നേരിടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ അവർക്ക് തന്നെ അറിയില്ല എന്താണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ ഇ ഡി എടുത്തിട്ടുള്ള കേസ് നാഷണൽ ഹെറോൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെന്താണ് തട്ടിപ്പ് പക്ഷേ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ മുന്നിൽ ഉത്തരം മുട്ടുമ്പോൾ ഇതേ പഴയ ശൂലം ഭ്രൂ ഭ്രൂണം ശവപ്പെട്ടി ഇതെല്ലാം ഇങ്ങനെ തനിയെ പൊങ്ങി വരും ഈ ശവപ്പെട്ടിയുടെ കഥ കേൾക്കുമ്പോഴാണ് പണ്ട് കോൺഗ്രസ്സുകാർ ശവം വിറ്റ് കാശാക്കിയ കഥ ഓർമ്മ വരുന്നത് ആ കഥ ഒന്ന് പറയാം രണ്ടായിരത്തി പതിമൂന്നിലാണ് കേദാർനാഥിൽ ഒരു വലിയ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായത് ഫ്ലാഷ് ഫ്ലഡ് എന്ന് നമ്മൾ പറയുന്ന പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ കേദാർനാഥിൻ്റെ ഒരു ഭൂമിശാസ്ത്രമൊക്കെ നമുക്കറിയാം ഇരുപത്തയ്യായിരത്തോളം തീർത്ഥാടകരാണ് ഈ വെള്ളപ്പൊക്കത്തിൽ മരണമടഞ്ഞത് കൃത്യമായി പറഞ്ഞാൽ പതിനാറ് ആറ് രണ്ടായിരത്തി പതിമൂന്നിനാണ് അപകടം നടക്കുന്നത് പതിനെട്ട് ആറ് രണ്ടായിരത്തി പതിമൂന്നിന് സോണിയാഗാന്ധിയാണല്ലോ അന്നത്തെ അപ്രഖ്യാപിത പ്രധാനമന്ത്രി കാര്യങ്ങൾ തീരുമാനിച്ചു കൊണ്ടിരുന്നത് സോണിയാഗാന്ധിയാണ് മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രി എങ്കിലും അപകടം പതിനെ പതിനാറ് പതിനാറാം തീയതി നടക്കുന്നു ഇരുപത്തയ്യായിരം പേർ മരിക്കുന്നു പതിനെട്ടാം തീയതി ചികിത്സയ്ക്കായി സോണിയാഗാന്ധി അമേരിക്കയിലേക്ക് പോകുന്നു അപ്പോഴും ഈ അപകടത്തെക്കുറിച്ച് പുറം ലോകത്തിന് വലിയ ധാരണകളൊന്നും കിട്ടിയിരുന്നില്ല രാഹുൽ ഗാന്ധി പിന്നെ സാധാരണ പോലെ ബാങ്കോക്കിലും പട്ടായയിലും ഒക്കെയായിരുന്നു പിന്നീട് നാല് ദിവസം കഴിഞ്ഞാണ് ഇത്രയും വലിയ ഒരു അപകടം കേദാർനാഥിൽ സംഭവിച്ചതായിട്ട് പുറം ലോകമറിയുന്നത് പിന്നീടാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടിയന്തിരമായി വിദേശ സന്ദർശനമൊക്കെ റദ്ദാക്കി തിരികെ എത്തുന്നത് വന്നിട്ട് ചെയ്തതെന്താണ് എന്ന് ചോദിച്ചാൽ എട്ട് ട്രക്കുകളിൽ ബിസ്ക്കറ്റും കുടിവെള്ളവും കേദാർനാഥിലേക്ക് അയക്കുന്നു കേദാർനാഥിലെത്തിയിട്ടും ഈ എട്ട് ട്രക്ക് ഡ്രൈവർമാർക്ക് ഇത്രയും ദൂരം വണ്ടി ഓടിയതിൻ്റെ കാശ് ലഭിക്കാതെ വരുന്നു അവർ എന്ത് ചെയ്യുന്നു ഈ ലോറിയിലുണ്ടായിരുന്ന ബിസ്ക്കറ്റും വാട്ടർ ബോട്ടിലും എല്ലാം കിട്ടിയ വിലയ്ക്ക് വിറ്റ് കാശാക്കി അവരുടെ പെട്രോൾ ചെലവിന് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇന്ധന ചെലവെങ്കിലും മുതലാക്കി എന്ന രീതിയിൽ സമാധാനിക്കുന്നു അങ്ങോട്ടേക്ക് അയച്ച റിലീഫ് മെറ്റീരിയലാണ് അതിനാവശ്യമായ കൂലി പോലും ലോറി വാടക പോലും കൊടുക്കാൻ അന്നത്തെ സർക്കാരിന് സാധിച്ചിരുന്നില്ല ഈ ലോറി വാടകയുടെ കാര്യം എന്താണ് പറഞ്ഞ് എന്തിനാണ് പറയുന്നത് എന്ന് വെച്ചാൽ അത് പിന്നീട് വരുന്നുണ്ട് ഒടുവിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ നിരവധി നിരവധി മൃതദേഹങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേദാർനാഥിൻ്റെ ഭൂമിശാസ്ത്രം അത്രമാത്രം കടുപ്പുമാണ് പലയിടങ്ങളിലും വെള്ളപ്പൊക്കങ്ങളിൽ ഒഴി വന്ന മൃതദേഹങ്ങൾ ചീഞ്ഞുനാറാൻ തുടങ്ങിയതോടെ നാട്ടുകാർ പരാതിപ്പെട്ടു ഈ മൃതദേഹങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യാനായി സർക്കാർ ടെൻഡർ വിളിച്ചു ഈ ടെൻഡർ നേടിയ കമ്പനിക്ക് എഴുന്നൂറ്റി കോടി രൂപ സർക്കാർ യാതൊരു താമസവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ പാസാക്കി കൊടുക്കുന്നു എന്തിനാണ് ഈ എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപ കേദാർനാഥിലെ വെള്ളപ്പൊക്ക ബാധിതമായ പ്രദേശത്തു നിന്നും മൃതദേഹങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എഴുന്നൂറ്റി കോടി രൂപ ആകെക്കൂടെ ആ കമ്പനി അടുത്ത മൂന്ന് ദിവസങ്ങളിൽ അവിടെ നിന്നും പൊക്കിയെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം അവർ തന്നെ സമർപ്പിച്ച കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ പതിനാറായിരം മാത്രമാണ് പതിനാറായിരം മൃതദേഹങ്ങൾ ഈ കമ്പനി പെറുക്കിയെടുക്കുന്നു സംസ്കരിക്കുന്നു ഇതിന് എഴുന്നൂറ്റി കോടി രൂപ ഉടൻ കേന്ദ്ര സർക്കാർ സാങ്ഷൻ നൽകുന്നു അപ്പോൾ പതിനാറായിരം മൃതദേഹങ്ങൾ എനിക്ക് എഴുന്നൂറ്റി മുപ്പത്താറ് കോടി രൂപ അനുവദിക്കുമ്പോൾ ഒരു മൃതദേഹം എടുത്തു മാറ്റാൻ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സർക്കാർ കൊടുത്തത് ഈ കമ്പനിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഈ കമ്പനിയുടെ ബ്ലൂ ബ്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്ലൂ ബ്രീസ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ കമ്പനിയുടെ ഉടമസ്ഥന്മാരെല്ലാം നമ്മുടെ റോബർട്ട് വാദ്രയുടെ ബന്ധുക്കളും റോബർട്ട് വാദ്രയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് അന്ന് ദേശീയ മരുമകൻ എന്നറിയപ്പെട്ടിരുന്ന റോബർട്ട് വാദ്രയ്ക്കാണ് ഇത്രയും എഴുന്നൂറ്റി മുപ്പത്തി കോടി രൂപ സർക്കാർ കൊടുത്തത് പതിനാറായിരം മൃതദേഹങ്ങൾ എടുത്തു മാറ്റി എന്ന് പറയുമ്പോഴും വീണ്ടും അവിടെ മൃതദേഹങ്ങൾ കണ്ടു തുടങ്ങി അസ്ഥി കൂടങ്ങൾ കണ്ടു തുടങ്ങി ചീഞ്ഞ നാറി ജനജീവിതം ദുസ്സഹമായി പിന്നീട് സൈന്യം രംഗത്തിറക്കിയാണ് മൃതദേഹങ്ങളെല്ലാം പെറുക്കി മാറ്റിയത് എഴുന്നൂറ്റി മുപ്പത്തിയാറ് കോടി രൂപ ഖജനാവിൽ നിന്ന് അടിച്ചു മാത്രമല്ല മൃതദേഹങ്ങൾ എടുത്തു മാറ്റുകയും ചെയ്തിരുന്നില്ല ഈ ബ്ലൂ ബ്രീസ് കമ്പനി എന്നാണ് അത് അർത്ഥമാക്കുന്നത് സൈന്യം രംഗത്തിറങ്ങിയാണ് അവിടെ വൃത്തിയാക്കിയത് അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ രാജ്യത്ത് ഒരു അപകടം നേരിടുമ്പോൾ അല്ലെങ്കിൽ രാജ്യത്തിനൊരു അപകടം വരുമ്പോൾ ആ അപകടത്തിൽ ഇരുപത്തയ്യായിരം പേർ മരിക്കുന്നു ആ മരിക്കുന്നവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് പോലും നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ അനുവദിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ വിറ്റ് കാശാക്കുന്ന പാർട്ടിയായിരുന്നു കോൺഗ്രസ് ഈ അവസ്ഥ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഈ കഥ ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം എ എടുത്തു മാറ്റിയ ഈ മൃതദേഹങ്ങൾക്ക് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പാസ്സാക്കിയത് ആകെ എഴുന്നൂറ്റി കോടി രൂപ മറിച്ചു കൊടുത്തത് റോബർട്ട് വാദ്രയ്ക്കാണ് ഈ കള്ളന്മാരെയാണ് ഇന്ന് ഇ ഡി ചോദ്യം ചെയ്യുന്നത് എന്നോർക്കണം അവർക്ക് വേണ്ടി കരയാനാണ് കേരളത്തിലെ യു ഡി എഫുകാർ പോസ്റ്റ് ഓഫീസുകൾ തോറും നിരങ്ങുന്നത് എന്നതും വിചിത്രമാണ് വെബ് ഡെസ്ക് തത്തുമീ